ഈ ഗ്രേപ്സ് എങ്ങനെ പടർത്തുന്നറിയോ? ഗ്രേപ്സ് പല രീതിയിൽ പടർത്താൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിൽ പടർത്താനായിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ഇതാക്കുന്നതാണ്. ഒരു 5.5-6 അടി പൊക്കത്തിൽ 2 പൈപ്പ് നിർത്തി, അതിൽ മുകളിൽ കട്ടിയുള്ള 3 പ്ലാസ്റ്റിക് വയറുകൾ, അത് മെയിനായിട്ട് കെട്ടിയിട്ട് അത് പരസ്പരം ഒരു നെറ്റ് പോലെ, അതിനേക്കാളും ചെറിയ തിന്നായിട്ടുള്ള വയറ് കൊണ്ട് കെട്ടി. ഇത് 2 പൈപ്പാണ്. അപ്പോൾ ഇതിൽ 3 ഗ്രേപ്സിൻ്റെ തൈകൾ ഇവിടെ നമ്മുടെ കുഴിപ്പള്ളത്തിൽ നിന്ന് വാങ്ങിച്ച് നട്ടു. അതിൽ 2 എണ്ണം ശരിക്കും പടർന്നു കയറിയിട്ടുണ്ട്, ഒരാളിപ്പോഴും അങ്ങനെ നിൽക്കണേ ഉള്ളൂ. അത് വരുമായിരിക്കും, നോക്കാം. ഏതായിരുന്നാലും വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് വളർന്ന് ഇതിൻ്റെ തട്ടിനോട് എത്താറാവുമ്പോൾ തന്നെ അതിൻ്റെ ബഡ് അറ്റത്തുള്ള തളിരൊന്ന് മുറിച്ചു വിടണം. അങ്ങനെ ചെറുതായിട്ട് മുറിച്ചു വിട്ടാൽ മാത്രമേ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ആദ്യം 2 തുടങ്ങിയിട്ട് മുകളിലോട്ട് വന്നതാ. ഇപ്പോൾ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് വന്നു എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ പുഷ്ടിയും വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ നെറ്റിലേറ്റിങ്ങിനെ പടർത്തണം എന്നാണ് ആഗ്രഹം. പിന്നെ അതിൻ്റെ വളമെന്ന് പറയുന്നതെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വളം തന്നെ ഇടുന്നുള്ളൂ. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഡോളോമേറ്റ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതലും ഈ വേറെ വലിയ കൃത്രിമ വളങ്ങളൊന്നും ഞങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഗ്രേപ്സിന് തൽക്കാലത്തെ വളർച്ച ഓക്കെയാണ്, പക്ഷേ അതെപ്പോഴാണ് കായ്ക്കുക, എങ്ങനെ കായ്ക്കും അതിനൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം. കാരണം ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ അറിയുള്ളൂ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഏതായിരുന്നാലും ഇതുവരെ സോ ഫാർ സോ ഗുഡ്, കുഴപ്പമൊന്നുമില്ലാതെ അത് വളർന്നു വരുന്നുണ്ട്, കായ്ക്കുമെന്നും മുന്തിരി കൊല്ലകളിലൂടെ ഇങ്ങനെ കാറ്റിൽ തൂങ്ങി ആടുമെന്നും അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയാണല്ലോ എല്ലാം. ഓക്കെ, അത് അടുത്ത സ്റ്റെപ്പിൽ എന്താ ഉണ്ടാകുന്നതെന്ന് പിന്നെ കാണിക്കാം.